ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന വചന ദർശനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്ത് അഥവാ വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ കൊട്ടാരമാണ്. എന്താണ് ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത? ആദ്യമായി കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്വീകരണ മുറിയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം. ആ സ്വീകരണ മുറിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്ത് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അടുത്ത മുറിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു നിയമനിർമ്മാണ മുറിയാണ്. നിയമങ്ങൾ കൊണ്ട് അലങ്കരിതമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മുറി. അടുത്ത ആ കൊട്ടാരത്തിൻ്റെ അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലേവിയ പുസ്തകമെന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ആരാധന നിറഞ്ഞിരിക്കുന്ന ആരാധനയുടെ മുറിയാണ്. ഇനി ആ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ സംഖ്യാപുസ്തകം, ആ പുസ്തകം, ആ മുറി വളരെ മനോഹരമായ സംവരണശാലയാണ്, അല്ലെ, സ്റ്റോർ റൂമാണ്. പിന്നീട് നാം പ്രവേശിക്കുമ്പോൾ ആവർത്തനം എന്ന് പറയുന്ന മനോഹരമായ ആ മുറി ഒരു കോടതി മുറിയാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് സകലതുമുണ്ട്. അടുത്ത മുറിയിലേക്ക് കൊട്ടാരത്തിൻ്റെ പ്രവേശിക്കുമ്പോൾ യോശുവ മുതൽ എസ്തേർ വരെ ചരിത്ര രേഖകൾ എഴുതി വച്ചിരിക്കുന്ന മനോഹരമായ മുറിയാണ്. ഇനിയും അടുത്ത മുറിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകമാണ്. തത്വജ്ഞാനികളുടെ ഒരു സമ്മേളന സ്ഥലമാണ് ആ മുറിക്കകത്ത്. അടുത്ത മുറി നമുക്കെല്ലാവർക്കും അറിയാം, സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന മനോഹരമായ മുറി. അത് സംഗീതത്തിൻ്റെ മുറിയാണ്. സംഗീതത്തിൻ്റെ മുറി കഴിഞ്ഞു കഴിഞ്ഞാൽ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന മനോഹരമായ ഒരു പഠനശാലയുടെ മുറിയാണ്. പിന്നെയും ആ മുറിക്കകത്തോടെ നാം പ്രവേശിക്കുമ്പോൾ സഭാപ്രസംഗി, അവിടെ പ്രസംഗപീഠം, പ്രസംഗമുറി, അതേ, പ്രസംഗങ്ങൾ കൊണ്ട് അലങ്കരിതമായിരിക്കുന്ന മുറി. ഇങ്ങനെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പിന്നെയും നാം പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഉത്തമഗീതം എന്ന രാജാവിൻ്റെ മണിയറ. ആ മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത ദർശിക്കുവാൻ കഴിയും. അടുത്തതായി നമുക്ക് കൊട്ടാരത്തിൻ്റെ മുകളിലേക്കൊന്ന് ദർശിക്കാം. മുകളിലേക്ക് ചെല്ലുമ്പോൾ യെശയ്യാ മുതൽ മലാക്കി വരെ അനുഗ്രഹീതമായ വലിയ പ്രവാചകന്മാരെയും ചെറിയ പ്രവാചകന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദീർഘദൂരദർശികളായി ധ്യാന നിരരായിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യാവതാരത്തെയും ജഡാവതാരത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് നിത്യതയുവരെയുള്ള കാര്യങ്ങളെ കാര്യഗൗരവത്തോടെ അതെ നോക്കിക്കാണുവാൻ പറ്റുന്ന മനോഹരമായ മുറി. അടുത്ത മുറിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സുവിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മുറിയാണ്. അതിന് നാല് ചുവരുകളുണ്ട്. നമുക്കറിയാം ആ നാല് ചുവരുടെ പ്രത്യേകത. ഒരു ചുവരിൽ മത്തായി സുവിശേഷം രാജാവിൻ്റെ രാജപദവിയുടെ ചിത്രമാണ്. മർക്കോസിൻ്റെ മനോഹരമായ അവതരണ ശൈലിയിൽ ആ മുറിയുടെ ഒരു ചുവര് ദാസൻ്റെ ചിത്രം, യേശു ക്രിസ്തു ഉത്തമമായി നായ ശുശൂഷിക്കുന്ന ഒരു ദാസൻ്റെ ചിത്രമാണ്. മറ്റൊരു ഭിത്തിയിലേക്ക്, മറ്റൊരു ചുവരിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ മനുഷ്യൻ്റെ ചിത്രമാണ് കാണുവാൻ കഴിയുന്നത്. അടുത്ത നാലാമത്തെ ആ ചുവരിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സാകുന്ന കർത്താവിൻ്റെ മഹത്വപൂർണമായ ഒരു ചിത്രത്തെയാണ് നാലാമത്തെ ചുവരിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ നാല് വ്യത്യസ്ത രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന മനോഹരമായ മുറിയാണ് കൊട്ടാരത്തിൻ്റെ മുകളിൽ നാം ദർശിക്കുവാൻ കഴിയുന്നത്. ഇനി കൊട്ടാരം ചലിക്കണമെങ്കിൽ ഈ കൊട്ടാരത്തിൽ ആവശ്യമായ അതേ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഊർജ ഉൽപ്പാദനം ആവശ്യമാണ്. അതാണ് അപ്പോസ്തോല പ്രവൃത്തി എന്ന് പറയുന്ന
പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ പുസ്തകമായി അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരു മുറിയിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ലേഖനങ്ങൾ റോമാലേഖനം മുതൽ യൂത വരെയുള്ള മനോഹരമായിരിക്കുന്ന സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ ചിട്ടയും ക്രമവുമായി രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രയോജനം ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് എങ്ങനെ ചുമൽ കൊടുക്കണമെന്ന് എഴുതി വച്ചിരിക്കുന്ന വലിയ നിയമാവലി നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ മനോഹരമായ മുറി. അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവിടെ കയറി വരുന്നവർക്കാണ് ഭാഗ്യപദവി. അവിടെ വെളിപ്പാട് പുസ്തകമെന്ന് പറയുന്ന രാജാവിൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്ന വിശാലവും മനോഹരമായ മുറി. എഴുത്തുകാരുടെ മുറിയിൽ നിന്നും ഉയരത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ കാൽവെക്കുവുന്നത് രാജാവിൻ്റെ സിംഹാസനം ഇരിക്കുന്ന കവാടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ കൊട്ടാരം സന്ദർശിക്കുന്ന ഏതൊരുവിനും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് തിരുവചനം നമ്മെ വരച്ചു കാട്ടുന്നത്. അതുമാത്രമല്ല, രാജാവിനോടുകൂടി നിത്യകാലം വാഴുവാൻ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ കൊട്ടാരത്തിലേക്കൊന്ന് പ്രവേശിക്കാം. അതാണ് ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത. രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നവർ, മനോഹരമായ സിംഹാസനം ഇരിക്കുന്ന ആ അകത്തേക്ക് പ്രവേശിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ബൈബിൾ അങ്ങനെ ഒരു വലിയ കൊട്ടാരമായി, ദൈവത്തിൻ്റെ കൊട്ടാരമായി ചിത്രീകരിച്ചിരിക്കുന്നു. പറയട്ടെ, ദൈവമെന്നുള്ള പദം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 3358 പ്രാവശ്യം ദൈവമെന്ന പദം, 7736 പ്രാവശ്യം കർത്താവ് എന്ന പദവും രേഖപ്പെടുത്തിയിരിക്കുന്നു. 3127 വാക്തത്വങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 3268 നിറവേറിയ പ്രവചനമുണ്ട്. 3140 നിറവേറാനുള്ള പ്രവചനമുണ്ട്. അങ്ങനെ മനോഹരമായ രീതിയിൽ ഈ പുസ്തകം കയ്യിലെടുക്കുന്നവർ, ഈ പുസ്തകം വായിക്കുന്നവർ, ഈ പുസ്തകം ചുമക്കുന്നവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ആയതിനാൽ ഈ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.